ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഏലിയാസ് ലിഹ മൂസ കാലത്തിലെ ആദ്യത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. കാഴ്ച അന്യമായപ്പോൾ കേൾവിയിലൂടെ ഈശ്വര ചിന്തയിലേക്ക് ഉയർത്തിയവനെയാണ് വിശുദ്ധ ലൂക്ക സുവിശേഷകൻ ഇന്നത്തെ വചനത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ക്രിസ്തു ജെറിക്കോയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ വിഷയാചിച്ചിരുന്ന ഒരു കുരുടൻ ജനക്കൂട്ടത്തിന്റെ ബഹളത്തിനിടയിലും ക്രിസ്തുവിനെ അനുഭവിച്ചറിയുകയാണ്. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും കാണാതെ തന്നെ വിശ്വസിച്ചവൻ, ആ ക്രിസ്തുവിനെ തന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചപ്പോൾ അവൻ ജനക്കൂട്ടത്തിന്റെ ബഹളവും ജനക്കൂട്ടത്തിന്റെ തിരക്കവും നോക്കാതെ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്ര എന്റെ മേൽ കനിയണമേ എന്ന്. അവന്റെ പ്രാർത്ഥന ക്രിസ്തു കേൾക്കുകയും അവനെ സുഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വചനഭാഗം രണ്ട് ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിശ്വാസം എന്ന ഉൾക്കാഴ്ച. അന്ധയാചകനെ കാഴ്ചയുടെ പ്രകാശം ലഭിക്കാൻ വിശ്വാസം എന്ന ഉപാധിയാണ് ക്രിസ്തു സ്വീകരിച്ചത്. ഉച്ചത്തിലുള്ള നിലവിളിയിലും തുടർച്ചയായ അപേക്ഷയിലും വിശ്വാസത്തിന്റെ അഗ്നി അവനിൽ ജ്വലിച്ചിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ക്രിസ്തു അവനോട് ചോദിക്കാനുള്ള അടുപ്പത്തിലേക്ക് അവൻ അടുത്തിരുന്നു. ഇതിന് കാരണം വിശ്വാസം എന്ന ഉൾക്കാഴ്ച, ചോദിച്ചാൽ ലഭിക്കുമെന്ന് ഉള്ള ഉറച്ച വിശ്വാസം. വിശ്വാസം മൂലമാണ് അബ്രഹാം ജനതകളുടെ പിതാവായി ഉയർത്തപ്പെട്ടത്. അതുപോലെ തന്നെ വിശ്വാസം മൂലമാണ് പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവായി ഉയർത്തപ്പെട്ടത്. കാണാതെ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യത്തെക്കുറിച്ച് ക്രിസ്തു തോമസ് ലീഹയോട് പറയുന്നുണ്ട്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവന്മാർ. യോഹന്നാൻ 20:29. കാണാതെ വിശ്വസിക്കുന്നവരിൽ ഈ അന്ധനേക്കാൾ മികച്ച മാതൃകയില്ല. കണ്ണുകളുണ്ടായിട്ടും ആത്മീയ അന്ധത ബാധിച്ച സാമു, അനനിയാസ് എന്ന പ്രവാചകൻ അവനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ചെതമ്പലെ പോലെ എന്തൊരു വസ്തു അവന്റെ കണ്ണിൽ നിന്ന് അടർന്നു വീഴുകയും കാഴ്ച തിരിച്ചു കിട്ടിയും സംഭവം നടപടിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇവിടെയാണ് ആത്മീയ അന്ധത ബാധിച്ച സാവൂൾ മരിച്ചു വീഴുകയും വിശ്വാസത്തിന്റെ പൗലോസായി ജന്മമെടുക്കുകയും ചെയ്യുന്നത്. പിന്നീട് വിശുദ്ധ പൗലോസിന്റെ ജീവിതം വിശ്വാസത്തിൽ അടിയുറച്ചതായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ലീഹ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്തിലാണ്, കാഴ്ചയിലല്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസം മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെയും മക്കളെയും ജീവിത പങ്കാളിയെയും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുവാൻ ഇന്ന് നമുക്ക് മടിയാണ്. നുറുങ്ങുവട്ടത്തിന്റെയും മിന്നാമിനിങ്ങിന്റെയും പ്രകാശത്തിലിട നയിക്കപ്പെടാതെ നിത്യപ്രകാശമായ മിശിഹായിൽ നയിക്കപ്പെടാൻ നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം. ആ അന്ധനയാചകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമെന്ന്. ഇന്നത്തെ വചനം നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. ജനക്കൂട്ടത്തിന്റെ തിരക്കിനിടയിലും ജനക്കൂട്ടത്തിന്റെ ബഹളത്തിനിടയിലും ക്രിസ്തു ആ അന്ധന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ക്രിസ്തുവിന് വേണമെങ്കിൽ അവന്റെ പ്രാർത്ഥന കേൾക്കാതെ മാറി നടക്കാമായിരുന്നു. പക്ഷേ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലും ക്രിസ്തു ആ അന്ധന്റെ പ്രാർത്ഥന കേട്ട് അവനെ സുഖപ്പെടുത്തുകയാണ്. ആരെല്ലാം വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും അവന് വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ അവരുടെയെല്ലാം പ്രാർത്ഥന ക്രിസ്തു ഇന്നും കേൾക്കുന്നുണ്ട്. സക്കേബസ് ആഗ്രഹത്തോടെ, ക്രിസ്തുവിനെ കാണുന്ന ആഗ്രഹത്തോടെ സിക്കുമർ മരത്തിൽ കയറിയപ്പോൾ ക്രിസ്തു അവന്റെ ഭവനത്തിൽ വിരുന്നിനിരിക്കുകയാണ്. പത്രോസ് ലീഹ സ്വന്തം ഗുരുവിനെ തള്ളി പറഞ്ഞിട്ടും അവനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ പത്രോസ് ലീഹയെ ആദ്യത്തെ മാർപ്പാപ്പയായി മാറ്റി. സ്നേഹമുള്ളവരെ, നമ്മുടെ കുറവുകളിലേക്ക് ക്രിസ്തു നോക്കുന്നില്ല. 99 ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ തേടിപ്പോയവനാണ് നമ്മുടെ നാഥൻ. നമ്മുടെയും പ്രാർത്ഥന ക്രിസ്തു കേൾക്കണമെങ്കിൽ ആ അന്ധനായ യാചകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ഒരു നിമിഷം നമ്മൾ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. സ്നേഹപിതാവായ ദൈവമേ, ആ അന്ധനായ മനുഷ്യൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ
വിശ്വസ്തോടെ പ്രാർത്ഥിക്കാനുള്ള വിളി കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.